Hi friends, I am Junior. Yes, Tinju vlogs like you guys. Welcome, swagatham. I am doing kitchen vlog. I am going to make kitchen vlog. No, I am going to make a kitchen vlog. 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 ഞാൻ പറഞ്ഞുല്ലോ നിങ്ങളോട് എന്നും ഞാൻ പറയാറുള്ളതാണ് നിത്യേന നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു പുതിയൊരു വർഷത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചു ആ ഒരു വർഷം നമ്മൾ എന്തായി തീരണമെന്ന് നാം മാറ്റത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് ആ മാറ്റം നമ്മളെ ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ബീഫ് പെരളൻ എങ്ങനെയെന്ന് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഈ പെരളൻ ഉണ്ടാക്കി തരുന്ന ആളെന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് ദേ ഞങ്ങളുടെ മാസ്റ്റർ കുക്കാണ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് ആദ്യമായിട്ട് തന്നെ നമ്മളിവിടെ സമയം ലാഭിക്കാനായിട്ട് ബീഫ് വേവിച്ച് വെച്ചിരിക്കുകയാണ് അതിനകത്ത് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി അല്പം മുളകുപൊടി ഉപ്പ് ഇതെല്ലാം ഇട്ട് നമ്മളിവിടെ ബീഫ് വേവിച്ച് വെച്ചിരിക്കുകയാണ് ആദ്യത്തെ പ്രൊസീജിയർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ പ്രൊസീജിയർ നടത്തി ഇനി സെക്കൻഡ് പ്രൊസീജിയറാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കടുക് ഇട്ടിട്ടുണ്ട് മസ്റ്റാർഡ് സീഡ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സവാള ഇട്ടു സവാള ഇട്ട് അത് വഴറ്റാൻ പോവുകയാണ് ബാക്കി ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നിരത്തി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചതച്ചത് വെച്ചിട്ടുണ്ട് വേണ്ട തേങ്ങാക്കൂത്തിട്ടിട്ടുണ്ട് തേങ്ങ കൊത്തിട്ടിട്ടുണ്ട് അത് നമ്മളിനി മാറ്റി വേറെ ഫ്രൈ ചെയ്യുന്നതായിരിക്കും മഞ്ഞൾ മസാല അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ഇതിനൊപ്പം തന്നെ വെച്ചിട്ടുണ്ട് തക്കാളി ഉണ്ട് അതിനൊപ്പം ഹായ് ഫ്രണ്ട്സ് തേങ്ങ വറക്കാനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു തേങ്ങ ഇതിനകത്താണ് നമ്മൾ വറക്കുന്നത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് പരിമിതമായ സൗകര്യത്തിലുള്ളൊരു വീടാണ് അതിൻ്റെതായ ഒരു പോരായ്മ ഇതിനകത്ത് ഉണ്ടാകുന്നതായിരിക്കും വേവിച്ച് കഴിഞ്ഞു മീൻസ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അതിനേക്ക് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും കൂടെ പേസ്റ്റ് ഇടുകയാണ് വൺ ബൈ വൺ ആയിട്ട് കറി ലീവ്സ് ഇവിടെ തേങ്ങാക്കൊത്ത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അത് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഓണിയൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്ത തേങ്ങത്തെ നമ്മൾ ഇതിനകത്തോട്ട് മാറ്റുകയാണ് പാനിനകത്തോട്ട് മാറ്റിയിടുകയാണ് ഒനിയൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിനകത്തോട്ട് മസാലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് തന്നെ നമ്മൾ മുളക് പൊടി ഇട്ടു സെക്കൻഡ് ട്രിപ്പ് അത് മല്ലിപ്പൊടി ഇട്ടു അടുത്തത് അത് മസാല കൂട്ടിടുന്നു ഗരം മസാലയാണ് വീട്ടിൽ ചെയ്യുന്നതാണ് അടുത്തത് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മാത്രം ഫസ്റ്റ് തന്നെ ഉപ്പിട്ടിട്ടുണ്ട് അതോടുള്ള ബീഫിനൊപ്പം തന്നെ ഉപ്പിട്ടിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ് കിഴങ്ങിടേണ്ടതാണ് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് കിഴങ്ങ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെ കിഴങ്ങിടുന്നില്ല എന്നാലേ പെരളൻ പൂർത്തിയാകത്തുള്ളൂ
മസാലയ്ക്കൊപ്പം തന്നെ കിഴങ്ങിട്ട് ബോയിൽ ചെയ്യേണ്ടതാണ്. ഒരു തക്കാളി നമ്മൾ സ്ലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഇടുന്നു. ദേ നമ്മൾ അടുത്ത ഘട്ടമായിട്ട് ദേ നമ്മൾ ബീഫ് ഒഴിക്കുകയാണ്. ബീഫിൻ്റെ പീസും അതിൻ്റെ സ്റ്റോക്ക് വാട്ടറും എല്ലാം കൂടെ ഇതിനകത്ത് ഒഴിക്കുകയാണ്. നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് ഒഴിക്കാനായിട്ട് ഇച്ചിരി തേങ്ങാപ്പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവസാന ഘട്ടത്തിൽ ഒഴിക്കാനായിട്ടാണ്. കൂട്ടുകാരെ, ബീഫ് കറി അല്ല ബീഫ് പെരളൻ ഇവിടെ ഏകദേശം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് മിൽക്ക് ഒഴിക്കണം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ തേങ്ങാപ്പാല് ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ ഈ പെരളൻ, ബീഫ് പെരളൻ റെഡിയായി, സർവീസിന് റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല കൊതിയൂറും എങ്ങനെ പറയണ്ടത്, സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് പെരളൻ. കൊതിയൂർന്ന നമ്മുടെ ബീഫ് പെരളൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ കണ്ട, കൊതിയൂർന്ന ബീഫ് പെരളൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. കുക്കിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനിത് നിങ്ങളോട് കാണിച്ചത് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പരസ്പരം കാണുക, വാച്ച് ചെയ്യുക. ഇനിയും കിച്ചൺ വ്ളോഗ്സുകൾ ഇനിയും ഉണ്ടാകുന്നതാണ്.